ചന്ദന മരച്ചോലയിൽ കുഞ്ഞനമ്മന്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതൊക്കെ വടക്കം പാട്ടായിട്ടാണ് ഞങ്ങൾ പാടല്. പിന്നെ ചന്ദന മരച്ചോലയിൽ കുഞ്ഞനമ്മ അമ്മയോട് പറയുന്നതാണ്, ചന്ദന മരച്ചോലയിൽ പെറ്റ ഒരമ്മോ, കുമ്മായ ചൂട് കൊണ്ടും കാച്ചുകൂട് കൊണ്ടും കണ്ണിന് കാഴ്ച കുറവ്, എനിക്ക് പുറകുളം പോയി കുളിക്കണം. അന്നേരത്തെ അമ്മ പറയുന്നു, പുറകുളം പോയി ഇനി കുളിച്ചാൽ മോളെ ഇന്നാടം അടിമ പിടിച്ചു പോകും, എന്നെ കൊണ്ട് പുറകുളം പോകരുതെന്ന്. അത് കേൾക്കാണ്ടോളു പുറകുളം പോയി കൂളു ഉള മടവിയോളു ചിന്താരച്ചന്തി കൊണ്ടും പന്തടിച്ച് മുല കൊണ്ട് മന്തളടിച്ചും കൊണ്ട് പുത്തൻ ചിറയി കുളിക്കാൻ വന്ന്, പുത്തൻ ചിറയി കുളിക്കാൻ വന്ന് ഓള് കുളിയെല്ലാം കഴിഞ്ഞ് തോറത്ത് കല്ലേറി നിൽക്കുന്ന നേരം കടത്തുവൈനാടൻ ചന്തു ചന്തു അത് മനസ്സിലായോ, കടത്തുവൈനാടൻ ചന്തു അവൻ്റെ കുളിയും കുറിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ കുളത്തിൻ്റെ ഒരുമ പോകുമ്പോൾ ഇവളെ കാണുന്നു. അന്നേരം ഈ കന്നീൻ്റെ ഇരിയത്തോട് ഇവളെ ഇരിയത്തോട്ട് വന്ന് ചോദിച്ചത് അഞ്ഞ് ഏതൊരു കുലത്തുള്ളതാന്ന്, രാജാവ് മകളോ മരുമകളോ മന്ത്രി മകളോ മരുമകളോ എന്ന് കന്യോ അമ്മനോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞ്, ഞാനൊരു കുലത്തുള്ളതല്ല, അരിയൻ ദാരോത്ത് മാധു അന്ന് ഞാൻ എന്ന് ഇവനോട് പറയുന്നു. ഇവനെ പറഞ്ഞ് ചതിക്കുന്നു ആരെ, ചന്തുവിനാ. അന്നേരം ഇവൻ പറഞ്ഞ്, നേരം വട്ടന്തി കറക്കുന്ന നേരം ആര്യൻ ദാരോത്ത് വരും ഞാൻ എന്ന് ഉപയോഗിക്കുന്ന ആര്യൻ ദാരോത്ത് ആന്ന് വിളിന്ന്. അങ്ങനെ ഓള് കുളിയെല്ലാം കഴിഞ്ഞ് ഓളെ മടവിയോട് ഓളും ഇങ്ങ് പോരും. അങ്ങനെ അമ്മയോട് പറയും, അമ്മേ ഞാനിങ്ങനെ പിന്നെ ഒരു നായരെ ചതച്ചിട്ടുണ്ട്. അന്നേരം അമ്മ ചോദിക്കും, ഏതൊരു നായരെ ചതച്ച് മോളെ, ഞാനിത് വണ്ടും പറഞ്ഞിട്ടില്ലേ പുറകുളം പോയി കുളിക്കരുതെന്ന്, കുളിക്കാൻ പോകണ്ടാന്ന്. അതിങ്ങനെ ഇങ്ങനെ കടത്തു വീനാടൻ കുഞ്ഞു ചന്തുവാന്ന് ഞാൻ ചതച്ചിട്ടുണ്ടെന്ന് അറിയും. അന്നേരം അമ്മ ചോദിക്കും, ഞാൻ ചുരുക്കി പറയാം. അമ്മ ചോദിച്ചു, ആര്യൻ ദാരോത്ത് ചെല്ലുന്ന നേരം ആര്യൻ ദാരോത്ത് കുഞ്ഞുമാധുവിന ചന്തു കാണുന്ന നേരം ആര്യൻ ദാരോ മുടിക്കും, കാക്കേനെ പോലെ കറുത്ത മാധു ചക്കച്ചുളപ്പല്ലും വേന്തലയും ആ കച്ചീരൂന് മുടിയുള്ളൂ മുഖക്കല്ലീരും വേനുമാന്ന്, ചീരൂനെ കാണുമ്പോൾ ആര്യൻ ദാരോ മുടിക്കുമല്ലോ എന്നറിയും. ഇപ്പോൾ സന്ധ്യ ആരവൻ്റെ ഉളിയും കുറിയെല്ലാം കഴിഞ്ഞ് ഇപ്പം പോവുക ആര്യൻ ദാരോത്തേക്ക്. അവൾ പറഞ്ഞില്ലേ ഞാൻ ആര്യൻ ദാരോത്താണ്. അങ്ങനെ ഇവൻ്റെ ചവയെല്ലാം ചവഞ്ഞ് ആര്യൻ ദാരോത്ത് ചെല്ലുന്ന നേരം ഞങ്ങളെ ഉണ്ട് ആര്യൻ ദാരോത്ത് കേളു. ഞാൻ റോം പറയൂ, അതോ നീ പോയിട്ട് ഒളിച്ചോ, ഞാൻ അടിക്കുകയും വരുമൊക്കെ ചെയ്യട്ടെ എന്ന് അറിയും. അതോടുകൂടാന്ന് ഇവൻ ചെല്ലുന്നത്, ചന്തു ചെല്ലുന്നത് ഇവളെ ഒളിപ്പിച്ച് മാധുവിന. അങ്ങനെ ഇവൻ ചന്തു ചൊല്ലുന്നേരം ഇവൻ അടിക്കാലും പാറ്റല്ലോ. അന്നേരം ചന്തു ചോദിക്കുന്നത്, ഇതെന്താ കേളു ഇവിടെ പെണ്ണുങ്ങളില്ലേ, ഇഞ്ഞെന്താ അടിക്കുകയും പാറ്റ്? അത് എൻ്റെ പെങ്ങള് അരിയൻ ദാരോത്ത് കുഞ്ഞുമാ ഇവിടെ വീട്ടിലിരിപ്പുണ്ട് എന്നറിയും. നേരം പറയും, എനിക്ക് വെള്ളത്തിന് രാഗം വരുതായിരുന്നറിയും. അന്നേരം ഇവള് ഇവൻ വരും അടുക്കളയിൽ വന്നിട്ട് ഇവനോട് അറിയൂ ഇവളോട് അറിയൂ, അതോ പെങ്കൊതി അനുണ്ട് വന്നിക്ക്, അതിനെ കൊണ്ടു നീ വെള്ളം കൊടുക്കണമെന്നറിയും. തച്ചോളിയിലുള്ള കുറുപ്പന്മാരങ്ങനെയാണല്ലോ. അങ്ങനെ ഇവൾ ഒരു കണ്ടി പാലും എല്ലാം എടുത്ത് അങ്ങനെ തലയിൽ കൂടെ തുണിയൊക്കെ ഇട്ട് ഇവന് പാല് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ പാല് കൊടുത്ത് ഇവൻ പാല് കൊടുക്കുന്നു, ഈ പട്ടും തൊയിലും പിടിച്ച് ഇങ്ങനെ ഇവളെ മുഖത്ത് നോക്കിയതാ. മുഖത്ത് നോക്കുമ്പോൾ എന്തും അറിയാനാ പറഞ്ഞ പോലെ തന്നെ, കാക്കേനെ പോലെ കറുത്ത മാതു അക്കച്ചുളപ്പല്ലും വേന്തലയും എന്നാ അങ്ങനെ കിണ്ടിയും പാലും ഒരു ഒറ്റ ഏറ് കൊടുത്തത് ഇവളെ കണ്ടിട്ട്. ഇവളെ മറ്റോളം കൂടെ ഉണ്ട് പറഞ്ഞ് ചതച്ചോളു. അങ്ങനെ കിണ്ടിയും പാലും എറിഞ്ഞ് ഞങ്ങളതിനെ പിടി പയ്യനെ വാങ്ങി പിടിച്ച് ഓനെ നൊരുപ്പറ്റ തച്ചി ഓനെ പിടിച്ച് അവിടെ കെട്ടി. അങ്ങനെ ഇവൻ വന്ന് ഓമനമേപ്പോയിൽ വന്ന് ഓൻ കിടക്കും പടിഞ്ഞാറ്റ തുറന്ന് പിന്നെ അയക്കൊണ്ടും കട്ടുമ്പോൾ കിടന്നവൻ അരിയിട്ട വെള്ളം കുടിക്കുന്നില്ല, അടച്ചുള്ള വാതിൽ തുറക്കുന്നില്ല, വിളിച്ച വിളിമാറും കേൾക്കുന്നില്ല. അങ്ങനെ കുറുപ്പ് ചോദിച്ച് പിന്നെ മരുവനാല്ലത് ചാപ്പനെ വിളിച്ച്, ചാപ്പ ഇതെന്താ തച്ചോളി അനന്തരം കുഞ്ഞു ചന്തു ഇന്നേക്കൊരു ഈ ദിവസമായല്ലോ അടച്ചുള്ള വാതിൽ തുറക്കാതും വിളിച്ച വിളിമാർ കേൾക്കാറില്ല, അരിയിട്ട വെള്ളം കുടിക്കാറില്ല, ഇത് ആര് ചതച്ച ചതിയായത്? അതോ കുറുപ്പേ, ഇത് ചന്ദന മരച്ചോലെ കുഞ്ഞനമ്മ ചതച്ച ചതിയായത്, അതിനെന്ത് ഒഴിവുണ്ട് ചാപ്പ? അതിന് വിളവുണ്ട് കുറുപ്പേന്ന് പറഞ്ഞു. പിന്നെ വടകര പീടിയെ പിയാത്തുമ്മ പിന്നെ ചന്ദന മരച്ചോലെ കുഞ്ഞനമ്മ ഒന്നിച്ച് പഠിച്ചവരാണ്. എന്നെ കൊണ്ട് വടകര പീടിയെ പിയാത്തുമ്മ വന്നാൽ
തന്നാണ് മരത്തോലെ കുഞ്ഞനമ്മേനെ കിട്ടു. കുഞ്ഞനമ്മ വന്നാൽ കൂട്ടി കൊണ്ടുവന്നാൽ അടച്ചുള്ള വാതിൽ തുറക്കൂ, അരിയിട്ട വെള്ളം കുടിക്കും, വെളിച്ച വെളി മാറി നോക്കും. ആ എന്നാ പിന്നെ തച്ചോളി ഉണിച്ചെറിയനെയും ചീരൂനെയും പറഞ്ഞേക്കാണും വടകര പിണ്ടിയൊക്കെ എന്നറിയും. അങ്ങനെ തച്ചോളി ഉണിച്ചെറിയനെയും കാവിലും ചാത്തോ ചീരു കുപ്പിൻ്റെ ഉള്ളാണ് വടകര പിണ്ടിയെ പിയാത്തുമ്മാൻ്റെ വീട്ടിലേക്ക് പറഞ്ഞേക്കും. അങ്ങനെ ഉള്ളോട് സംഗതി പറയും. ഇങ്ങനെ ഇങ്ങനെ ചന്ദന മരച്ചോളി കുഞ്ഞനമ്മ തച്ചോളി അനന്തരം ചന്തുവിനെ ചതിച്ച് കളഞ്ഞ് ഇങ്ങനെ അതിനെ കൊണ്ട് ഇന്നേക്ക് ഈ ദിവസമായി അരിയിട്ട വെള്ളം കുടിക്കാത്തതും വിളിച്ച വിളി മാറി കേൾക്കാത്തതും പിന്നെ അടച്ചുള്ള വാതിൽ തുറക്കാതെ അതിനെ കൊണ്ട് ഇനി പോരണം. ഇനി പോന്നിട്ട് ചന്ദന മരച്ചോളി കുഞ്ഞനമ്മനെ കൂട്ടിയിട്ട് ഈ ഒമനെ പോയി കൊണ്ടുപോകണമെന്ന് അറിയും. അങ്ങനെ ഈ പടയർ പീടിയും പിയാത്തുമ്മാനെ കൂട്ടി കൊണ്ടുപോന്ന് ചന്ദന മരച്ചോലയിൽ പോയി ഓരോരുത്തരെ പഠിച്ചോല ഒരു ക്ലാസ്സിൽ. അങ്ങനെ സംഗതിയെല്ലാം പറഞ്ഞ് പിന്നെ ചന്ദനമരച്ചോലയിൽ കുഞ്ഞനമ്മൂനെ കൂട്ടി ഓമനെ പോയി കൊണ്ടുവന്ന് ചന്തുവോട് പറഞ്ഞ് ചന്തു അടച്ചുള്ള വാതിൽ തുറക്ക് പിന്നെ അങ്ങനെ ഞാൻ ചന്ദനമരച്ചോലയിൽ കുഞ്ഞനമ്മ ഇവിടെ വന്നിട്ടുണ്ട് എന്നാലും അവനടച്ചുള്ള വാതിൽ തുറന്ന് അരിയിട്ട വെള്ളം കുടിച്ച് അക്കാത്തേടാൻ വയ്ക്കും.